നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 18,582 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 2,681, തൃശൂർ 2,423, കോഴിക്കോട് 2,368, എറണാകുളം 2,161, പാലക്കാട് 1,771, കണ്ണൂർ 1,257, കൊല്ലം 1,093, ആലപ്പുഴ 941, കോട്ടയം 929, തിരുവനന്തപുരം 927, ഇടുക്കി 598, പത്തനംതിട്ട 517, വയനാട് 497, കാസർഗോഡ് 419 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 122,970 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.11%. 102 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,601. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 141 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 17,626 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 747 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,089 പേർ രോഗമുക്തി നേടി. 178,630 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 34,92,367 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 499,031 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 27,636 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 2,065 പേരെയാണ് പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. 87 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 634 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ആലപ്പുഴ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജി സുധാകരനെതിരായ പരാതിയിൽ AM ആരിഫ് MBയെ തള്ളി CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിയോട് ആലോചിക്കാതെ പരാതി നൽകിയത് അനൌചിത്യമെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. പരാതിയെക്കുറിച്ച് സംസാരിച്ചെന്ന ആരിഫിന്റെ വാദം തെറ്റാണ്. പരാതി നേരത്തെ അന്വേഷിച്ച് തള്ളിയതാണെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കി. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കാണിച്ചാണ് AM ആരിഫ് MB കത്ത് നൽകിയിരുന്നത്. ദേശീയപാത 66 അരൂർ മുതൽ ചേർത്തല വരെ പുനർനിർമ്മിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് ആരിഫ് ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് AM ആരിഫ് MB കത്ത് നൽകിയിരുന്നു. ഇതിനിടെ AM ആരിഫ് MBയുടെ ആരോപണങ്ങൾ തള്ളി മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. മികച്ച രീതിയിലാണ് റോഡ് പുനർനിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ജി സുധാകരൻ പറഞ്ഞു. നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥരാണെന്ന് മുൻ മന്ത്രി വ്യക്തമാക്കി. അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കട്ടെയെന്നും വിവാദം തന്നെ ബാധിക്കില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. MSF സംസ്ഥാന പ്രസിഡന്റിനെതിരെ പരാതി നൽകിയ ഹരിത നേതാക്കളെ വിമർശിച്ച് സമസ്ത നേതാവ്. ആഭ്യന്തര പ്രശ്നം തെരുവിലല്ല പറയേണ്ടതെന്ന് സുന്നി യുവജന സംഘം നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. ആഭ്യന്തര പ്രശ്നം തെരുവിലല്ല പറയേണ്ടതെന്ന് സുന്നി യുവജന സംഘം നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. MSF പൂക്കോട്ടൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിചാരവേദിയിലാണ് പരാമർശം ഉയർന്നത്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനിതാ കമ്മീഷനെ സമീപിക്കുകയല്ല വേണ്ടത്. വനിതാ കമ്മീഷനെ സമീപിക്കാൻ ഇത് കുടുംബ പ്രശ്നമാണോ എന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ പറയേണ്ടത് തെരുവിലല്ല എന്നും സമസ്ത നേതാവ് വിമർശിച്ചു. അതേസമയം കോഴിക്കോട് നടന്ന ലീഗ് നേതാക്കളുടെ യോഗത്തിൽ ഹരിത നേതൃത്വത്തിന് രൂക്ഷ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഹരിതയെ പിരിച്ചുവിടണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. ഫോണിലൂടെയാണ് ഹരിതയെ പിരിച്ചുവിടണമെന്ന നിർദ്ദേശം തങ്ങൾ യോഗത്തെ അറിയിച്ചത്. എന്നാൽ ഹരിതയെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തോട് മറ്റു നേതാക്കൾ വിയോജിച്ചു. ഹരിത ഭാരവാഹികളുമായി ചർച്ച നടത്താൻ മുനവർ അലി തങ്ങൾ യോഗം ചുമതലപ്പെടുത്തി. ഹരിത ഭാരവാഹികൾ വനിതാ കമ്മീഷന് സമർപ്പിച്ച പരാതി പിൻവലിക്കണമെന്ന് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരുവനന്തപുരം മലയൻകീഴിൽ യുവതിക്ക് ഒരേ ദിവസം 2 ഡോസ് വാക്സിൻ നൽകിയതായി പരാതി. മലയൻകീഴ് മണിയറവിള ആശുപത്രിയിലാണ് സംഭവം നടന്നത്. അസ്വസ്ഥത അനുഭവപ്പെട്ട 25-കാരിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യ ഡോസ് നൽകിയത് ട്രയൽ എന്നാണ് യുവതി കരുതിയത്. ഇതിനെ തുടർന്നാണ് രണ്ടാമതും വാക്സിൻ എടുത്തത്.
ആദ്യ ഡോസ് വാക്സിൻ എടുക്കാനാണ് യുവതി ആശുപത്രിയിലെത്തിയത്. മലയൻകീഴ് സ്വദേശി ശ്രീലക്ഷ്മിക്കാണ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതോടെ മലയൻകീഴിൽ നിന്ന് മാറ്റി യുവതിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം യുവതിയെ വീണ്ടും മലയൻകീഴ് മണിയറവിള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി യുവതിയുടെ അമ്മ പ്രതികരിച്ചു. വാക്സിൻ നൽകിയ നഴ്സിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മലയൻകീഴ് മണിയറവിള ആശുപത്രി സൂപ്രണ്ട് ഷീജ രംഗത്തെത്തി. യുവതി വാക്സിൻ എടുത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വാക്സിൻ എടുത്തതെന്നും ശ്രീലക്ഷ്മിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. നേരത്തെ വാക്സിൻ കുത്തിവയ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലും വീഴ്ച വന്നിരുന്നു. 65-കാരനായ വയോധികന് രണ്ടാം ഡോസ് വാക്സിൻ രണ്ട് തവണ നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. രാജ്യത്തെ പുതിയ നിയമനിർമ്മാണങ്ങളിൽ ആശങ്ക അറിയിച്ച് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. പുതിയ നിയമങ്ങളിൽ വ്യക്തതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അറിയിച്ചു. പുതിയ നിയമങ്ങളിൽ വ്യക്തതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അറിയിച്ചു. നിയമം നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതിലും വ്യക്തതയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ബുദ്ധിജീവികളുടെയും അഭിഭാഷകരുടെയും കുറവ് പ്രകടമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സുപ്രീംകോടതിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ശക്തമായി വിമർശിച്ചു. പൊതുസേവനത്തിനായി അഭിഭാഷകരുടെ കുറച്ചു സമയം സംഭാവന ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നോക്കിയാൽ അവരിൽ പലരും അഭിഭാഷകരായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ആദ്യ അംഗങ്ങൾ അഭിഭാഷക സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു, ജസ്റ്റിസ് രമണ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്വാതന്ത്ര്യദിനത്തിൽ ചൈനയോടും പാകിസ്ഥാനോടും നയം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദവും വെട്ടിപ്പിടിക്കലും ഇനി ഇന്ത്യ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരവാദവും വെട്ടിപ്പിടിക്കലും ഇനി ഇന്ത്യ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിഭജനകാലത്ത് ജീവൻ വെടിഞ്ഞവരെ അനുസ്മരിച്ച പ്രധാനമന്ത്രി രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷത്തിൽ വികസിത രാജ്യമാകുമെന്നും അവകാശപ്പെട്ടു. ഇച്ഛാശക്തിയുള്ള സർക്കാർ ജനക്ഷേമ നിയമനിർമ്മാണവും നടപ്പാക്കലും പ്രതിസന്ധികളെ കൂസാതെ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെങ്കോട്ടയിൽ 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നവരെയും സൈനികരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിടുന്ന 100 ലക്ഷം കോടിയുടെ ഗതിശക്തി പദ്ധതിയുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തി. കേന്ദ്ര പദ്ധതികളിൽ എല്ലാവരിലും എത്തിക്കും. കർഷകർക്കായി ബ്ലോക്ക് തലത്തിൽ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. റെയിൽവേയിൽ പൂർണ്ണ വൈദ്യുതിവൽക്കരണം 10 വർഷത്തിനിടയിൽ പൂർത്തിയാക്കും. ഭീകരവാദവും വെട്ടിപ്പിടിക്കലുകളും ഇനി രാജ്യം അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഇച്ഛാശക്തിയുള്ള സർക്കാർ വേണം. തന്റെ സർക്കാരിന് അതുണ്ട്. കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഗുരുതര വീഴ്ച. ഐസിയുവിൽ കിടന്ന രോഗി മരിച്ചത് 4 ദിവസത്തിന് ശേഷമാണ് ബന്ധുക്കളെ അറിയിച്ചതെന്ന് പരാതി. ചെങ്ങന്നൂർ പെരിങ്ങാല സ്വദേശി തങ്കപ്പനാണ് മരിച്ചത്. ഈ മാസം 7-നാണ് തങ്കപ്പനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇതേ ആശുപത്രിയിൽ വാർഡിൽ ചികിത്സയുണ്ടായിരുന്നു. രോഗിയെക്കുറിച്ച് വിവരം കിട്ടാതായപ്പോൾ ഐസിയുവിൽ നേരിട്ടെത്തി അന്വേഷിച്ചപ്പോഴാണ് മരണപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ പരാതി ഉയർന്നിരുന്നു. ഹരിപ്പാട് സ്വദേശി ദേവദാസിന്റെ മരണത്തിലായിരുന്നു പരാതി. രോഗി മരിച്ച വിവരം 2 ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞതെന്ന് മകൾ രമ്യ ആരോപിച്ചിരുന്നു. രോഗിയെക്കുറിച്ച് ഐസിയുവിൽ അന്വേഷിച്ചപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയെന്നായിരുന്നു ആശുപത്രി ജീവനക്കാർ നൽകിയ മറുപടി. 2 ദിവസം കഴിഞ്ഞാണ് മരണവിവരം അറിയുന്നതെന്നും മകൾ പരാതി ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരായ ആരോപണത്തിൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരായ ആരോപണത്തിൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാൻ നടപടികൾ സ്വീകരിക്കും. പോലീസ് എയ്ഡ് പോസ്റ്റുമായി ബന്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഗുരുതരമായാണ് ഈ വിഷയത്തെ കാണുന്നതെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ സമാനമായ 2 പരാതികളാണ് വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരായി ലഭിച്ചിരിക്കുന്നത്. ഐസിയുവിൽ പ്രവേശിപ്പിച്ച ചെങ്ങന്നൂർ സ്വദേശി തങ്കപ്പൻ എന്ന രോഗി മരിച്ചത് 4 ദിവസത്തിന് ശേഷമാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ്. മഹാമാരി ആഘോഷങ്ങളുടെ നിറം കെടുത്തിയെങ്കിലും ഓരോ ഭാരതീയനും ഇത് ആത്മാഭിമാനത്തിന്റെ നിമിഷമാണ്. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ്.
മഹാമാരി ആഘോഷങ്ങളുടെ നിറം കെടുത്തിയെങ്കിലും ഓരോ ഭാരതീയനും ഇത് ആത്മാഭിമാനത്തിന്റെ നിമിഷമാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രാബല ശക്തിയായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യ ഗവൺമെന്റ് ആക്ട് 1858 അനുസരിച്ച് ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. 1885 രൂപവത്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം ഉയർന്നുവന്നു. പിന്നീട് രാജ്യവ്യാപകമായി നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. ഇതിന് പിന്നാലെ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. വെള്ളക്കാരന്റെ അധിനിവേശത്തിനെതിരെ ചോര ചീന്തി പോരാടിയത് ആയിരങ്ങളാണ്. ഭഗത് സിംഗ്, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി, അക്കാമ ചെറിയാൻ, എ നാരായണപിള്ള, മഹാത്മാ അയ്യങ്കാളി, കേരള ഝാൻസി റാണി എന്ന ആനി മസ്ക്രീൻ, പട്ടം താണുപിള്ള, സി കേശവൻ, ടി എം വർഗീസ് തുടങ്ങിയവർക്കു പുറമെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അണിനിരുന്ന പേരോ മുഖമോ ഇല്ലാത്തവർ, സ്വാതന്ത്ര്യ സമരഭൂമിയിലെ സാധാരണക്കാർ, രക്തസാക്ഷികൾ, സ്വതന്ത്ര ഇന്ത്യയിൽ കാലുറപ്പിച്ചു നിൽക്കുമ്പോൾ ഇവരെ ഓർക്കാതെ ഈ ദിനം കടന്നുപോകരുത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. 75-ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. 75-ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. സേനാവിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പുതു ഊർജം നൽകുന്ന വർഷമാകട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികളെയും സ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് പോരാളികൾക്ക് പ്രധാനമന്ത്രി ആദരം അർപ്പിച്ചു. ഇത്തവണ ഒളിമ്പ്യൻ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. തലമുറകൾ ഇതോർക്കും. എല്ലാ ഓഗസ്റ്റ് 14 വിഭജനത്തിന്റെ മുറിവുകൾ ഓർമ്മപ്പെടുത്തലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ സൈനിക ഹെലികോപ്റ്ററുകളിൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങളെയും ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. അമൃത് മഹോത്സവ് എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് ദിശാബോധം നൽകിയത് ജവഹർലാൽ നെഹ്റുവും സർദാർദാർ വല്ലഭായ് പട്ടേലുമാണെന്ന് മോദി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നിവരെ അദ്ദേഹം അനുസ്മരിച്ചു. ഒളിമ്പിക്സ് വേദിയിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക താരങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് പടനയച്ച ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, വാക്സിൻ വികസിപ്പിക്കാൻ പ്രയത്നിച്ച ശാസ്ത്രജ്ഞർ എന്നിവരെ രാജ്യം ആദരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ആശുപത്രികളിലും ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇത്തവണത്തേത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ 8-ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ്. ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിയ ശേഷം രാവിലെ 7:30 മോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 100,00,000 കോടിയുടെ ഗതിശക്തി പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗതിശക്തി പദ്ധതിയുടെ ലക്ഷ്യം ആധുനിക അടിസ്ഥാന സൗകര്യ വികസനമെന്ന് പ്രധാനമന്ത്രി. സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ വികസന പദ്ധതികൾ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കിംഗ് സൗകര്യം ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു. ഇത്തവണ ഒളിമ്പ്യന്മാർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. തലമുറകൾ ഇതോർക്കുമെന്നും മോദി പറഞ്ഞു. ധീരമായാണ് രാജ്യം കോവിഡിനെതിരെ പോരാടിയത്. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച വാക്സിനേഷൻ പരിപാടിയാണ് രാജ്യത്ത് നടക്കുന്നത്. 54 കോടി ആളുകളിലേക്ക് വാക്സിൻ എത്തി. കോവിൻ പോർട്ടൽ ലോകത്തിന് മാതൃകയാണെന്നും മോദി പറഞ്ഞു. കോവിഡ് കാലത്ത് 80 കോടി ആളുകളിലേക്ക് റേഷൻ എത്തിച്ചു. രോഗവ്യാപനം ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു. എന്നാൽ വലിയ പരിശ്രമത്തിലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയി. കോവിഡ് വലിയ വെല്ലുവിളിയാകുന്നു. എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്ന വികസനമാണ് ലക്ഷ്യം. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4.5 കോടി കുടുംബങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ പൈപ്പ് വഴിയുള്ള ശുദ്ധജലം ഉറപ്പാക്കും. രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർക്കും സഹായം എത്തിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഒരുപോലെ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്രാമങ്ങളിൽ മികച്ച ചികിത്സ ഇപ്പോൾ ലഭിക്കുന്നു. ആശുപത്രികളിൽ ഓക്സിജൻ പ്ലാന്റുകളും സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മെഡിക്കൽ പ്രവേശനത്തിൽ OBC സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട്. OBC ക്വാട്ട നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുകയാണ്. വികസനയാത്രയിൽ എല്ലാവരെയും ഒരുപോലെ കാണുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
രാജ്യത്ത് ചെറുകിട കർഷകരാണ് അധികവും. ഈ കർഷകരെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ചെറുകിട കർഷകർക്കായി 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഒരുക്കി. കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നേരിട്ട് സഹായം എത്തിക്കുമെന്നും കാർഷിക മേഖലയിലെ പരിഷ്കരണമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ പൗരനെ സംബന്ധിച്ചിടത്തോളം മൗലികമാണെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ പൗരനെ സംബന്ധിച്ചിടത്തോളം മൗലികമാണെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഫലവത്താക്കാൻ ഈ 7.5 പതിറ്റാണ്ടുഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞുവെന്ന് പരിശോധിക്കുക കൂടി ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യദിനാഘോഷം അർത്ഥപൂർണമാവുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുമാരനാശാനാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് ആദ്യമായി പാടിയത്. ആസാദി സ്വാതന്ത്ര്യമാണല്ലോ, ആസാദിക അമൃത് മഹോത്സവ് ആണല്ലോ ഇപ്പോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് എന്ന ആശാന്റെ അന്നത്തെ സങ്കല്പമാണല്ലോ ഇന്നത്തെ ദേശീയ മുദ്രാവാക്യമായത്. അതുകൊണ്ടാണ് കേരളീയർക്കാകെ അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് ആശാൻ അന്നേ പാടിയത്. സ്വാതന്ത്ര്യത്തെ അമൃതം എന്ന പദവുമായി ചേർത്ത് വച്ചത് മഹാകവി കുമാരനാശനാണ് എന്നത് മലയാളികൾക്ക് അഭിമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ അമൃത് പരാമർശത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടും നാനാത്വത്തിൽ ഏകത്വമെന്ന ബഹുസ്വരതയുടെ സമീപനങ്ങളും കരുത്തായി നിലകൊള്ളുകയാണ്. ഭരണഘടനാപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യവും സാമ്പത്തികവുമായ സമത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ പദ്ധതികൾക്ക് രൂപം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിന് ശക്തമായ അടിത്തറയായി വർത്തിച്ചത് ഇത്തരം ഇടപെടൽ കൂടിയാണെന്ന് നാം ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാമാരിയിൽ ജീവനെ സംരക്ഷിക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന, ഒപ്പം ജീവിതോപാധികൾ നിലനിർത്തുക എന്നതും പ്രധാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ വികസന കാഴ്ചപ്പാടിൽ മനുഷ്യർക്കും പ്രകൃതിക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനും വികസിപ്പിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ ദിനത്തിൽ ഏറ്റെടുക്കാനുള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. എല്ലാ സൈനിക വിഭാഗങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി. സൈനിക സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ തീരുമാനിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ തീരുമാനിച്ചതായി നരേന്ദ്രമോദി അറിയിച്ചു. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ 75 വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഴുവൻ പൌരന്മാരെയും രാജ്യത്തിന്റെ വികസന പദ്ധതികളിൽ പങ്കാളികളാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാ ചരിത്രത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്ക് രേഖപ്പെടുത്തുമെന്നും ഒരു പൌരം പോലും മാറ്റി നിർത്തപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകരായെത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനവും പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കെ സുധാകരന് സ്വാതന്ത്ര്യ സമര മൂല്യങ്ങൾ അറിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇത് ആദ്യമല്ലെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. 1947 പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട്. AKGയും EMSും പി കൃഷ്ണപിള്ളയുമാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിച്ച നേതാക്കൾ. കെ സുധാകരന്റെ പരാമർശങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നുമാണ് കെ സുധാകരന് മറുപടിയായി എ വിജയരാഘവൻ നൽകിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിനു മറുപടിയായാണ് എ വിജയരാഘവൻ പ്രതികരിച്ചത്. 15 ഓഗസ്റ്റ് ആപത്ത് 15 എന്ന് പ്രചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നായിരുന്നു കെ സുധാകരന്റെ പരിഹാസം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. തിരുവനന്തപുരം മാറനല്ലൂരിൽ യുവാവ് സുഹൃത്തുക്കളായ രണ്ടുപേരെ തലക്കടിച്ചു കൊന്നു.
മാറനല്ലൂരിന് സമീപം മൂലക്കോണം സ്വദേശിയായ സന്തോഷും സജീഷുമാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം പ്രതിയായ അരുൺരാജ് മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇന്ന് പുലർച്ചെയോടെ സന്തോഷിന്റെ വീട്ടിൽ വെച്ചാണ് കൊല നടന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള മൂന്നു പേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചെന്നും അതിനിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജാക്കി ലിവർ കൊണ്ടാണ് തലക്കടിച്ചത്. കൊല്ലപ്പെട്ട സന്തോഷും സജീഷും പാറമടയിലെ തൊഴിലാളികളും പ്രതി പ്രകാശ് എന്ന അരുൺരാജ് പ്ലംബിംഗ് തൊഴിലാളിയുമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഡിസിസി പ്രസിഡന്റുമാരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്ന ഒരു ഘട്ടത്തിലും കെപിസിസി പ്രസിഡന്റ് ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് വി എം സുധീരൻ. ഹൈക്കമാൻഡിന് സമർപ്പിക്കപ്പെട്ട പട്ടികയുടെ ഉള്ളടക്കത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു മുമ്പ് ചേർന്ന നേതൃയോഗത്തിൽ നിന്നും തന്നെയും മുൻ കെപിസിസി പ്രസിഡന്റുമാരിൽ പലരെയും ഒഴിവാക്കിയതായും സുധീരൻ പറഞ്ഞു. കേരളത്തിലെ പുതിയ ഡിസിസി അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ളവർ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനൊപ്പമാണ് രാഹുൽ ഗാന്ധിയെ കണ്ടത്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള യുവാക്കൾക്ക് പരിഗണന നൽകണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന നേതൃത്വത്തിന് രാഹുൽ ഗാന്ധി നൽകി. പിന്നീട് നടന്ന കൂടിയാലോചനകൾക്ക് ശേഷമാണ് 14 ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക കേരള നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. Thank you.